ഇവിടെ പറയേണ്ട അവകാശമില്ല. അത് ഇങ്ങളെ ഇങ്ങളെ ആയിക്കൂ. അടിക്ക് അടിക്ക് അടിക്ക അന്ന് അടിച്ചു നോക്കി തിന്നാണെങ്കിൽ നിങ്ങളെ ഉശർപ്പൊന്ന് കാണിക്കേ. അതേപോലെ ആ ഭർത്താവ് നാട്ടിലേക്ക് വന്നൊരു സങ്കടം പോലും അയാൾക്കില്ല എന്ന രീതിയിലൊക്കെയാണ് ഈ ശബരിയുടെ വീട്ടുകാരുടെ ആരോപണങ്ങൾ. അയാളുടെ ആ മാനസികാവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറ്റം ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ സി സി ടി വിയുടെ ദൃശ്യം ലൈവായിട്ട് അവനിക്ക് അവിടെ നിന്ന് കാണാം. ദുബായിൽ നിന്ന് ഇവരെ ഇവിടെ ഒരു പ്രശ്നവുമില്ല. ആ സമയത്ത് ഈ സി സി ടി വിയുടെ കാര്യം പറഞ്ഞപ്പോൾ അവ ഇത് എടുത്തപടി ചോദിച്ചത് അതിൽ ഡേറ്റ് ഇല്ലല്ലോ, ഡേറ്റും ടൈമും ഇല്ലല്ലോ. അപ്പോൾ ആ സമയത്ത് ഇവൻ കംപ്ലീറ്റ് അവിടെ നിന്ന് ദുബായിൽ നിന്ന് വാച്ച് ചെയ്യുന്നുണ്ടെന്ന തെളിവാണത്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്കുദ്ദീൻ പന്തവർ. കോഴിക്കോടുള്ള ഷബ്ന എന്ന 30-കാരിയുടെ മരണം ഇനിയും നമ്മുടെ ഉള്ളിൽ നിന്ന് ആ മുറിവ് ഉണങ്ങിയിട്ടില്ല. ആ ഒരു ഷബ്നയുടെ ഭർത്താവ്, ആ ഭർത്താവിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഷബ്നയുടെ വീട്ടുകാർ ഉന്നയിക്കുന്നത്. ആ ഒരു പെൺകുട്ടിയുടെ മരണം അറിഞ്ഞിട്ട് പോലും അവിടെയുള്ള ആളുകളൊക്കെ വേഗം രക്ഷപ്പെട്ടിട്ട് ഗൾഫിൽ നിന്ന് ഭർത്താവാണ് അത്ര വിളിച്ചു പറഞ്ഞത്. അതേപോലെ ആ ഭർത്താവ് നാട്ടിലേക്ക് വന്നൊരു സങ്കടം പോലും അയാൾക്കില്ല എന്ന രീതിയിലൊക്കെയാണ് ഈ ഷബനയുടെ വീട്ടുകാരുടെ ആരോപണങ്ങൾ. ഏതായാലും ഒരിക്കലും സംഭവിക്കരുതാത്ത ഒരു സംഭവമാണ് ആ ഷബനയുടെ ലൈഫിൽ ഉണ്ടായത്. നമ്മളൊറ്റ കാര്യം ചിന്തിക്കുക, നമ്മുടെ മക്കളെ എത്ര സ്വർണം കൊടുത്ത് കെട്ടിച്ചാലും മനസ്സമാധാനം കിട്ടുന്ന, അവരെ മനസ്സിലാക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് മതി. അതിന് നിങ്ങൾ പണമോ വീടിൻ്റെ പത്രാസോ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമോ ഒന്നും നോക്കണ്ട. സ്നേഹിക്കാൻ കഴിയുന്നൊരു മനസ്സും താലോലിക്കാനുള്ള രണ്ട് കൈകളും ഉണ്ടെങ്കിൽ അവനോളം സമ്പന്നർ മറ്റാരുമില്ല. ഈ ഷബനയുടെ ലൈഫിൽ ആ ഒരു ഗുരുതരമായ ആരോപണങ്ങളാണ് ആ വീട്ടുകാർ പറയുന്നത്. അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് കാണാം. തിരിച്ച് വീട്ടിൽ വന്നപ്പം ചുമ്മാ ഇരുന്ന സമയത്താണ് എൻ്റെ ശ്രദ്ധയിൽ അവിടെ ഒരു സി സി ടി വി ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ആൾക്കാരെല്ലാം എൻ്റെ അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ആൾക്കാരാരുമില്ല. അവിടെ ഈ ഷബ്നയുടെ ഭർത്താവിൻ്റെ ഉമ്മയോ അല്ലെങ്കിൽ സഹോദരിയോ, ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഷബ്നയുടെ മോളല്ലാത്ത വേറെ ആരുമില്ല. ഇവരൊക്കെ എസ്കേപ്പ് ആയത് അതൊക്കെ പിന്നെയാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഞാൻ സി സി ടി വി ബേക്കപ്പ് ചെയ്ത് നോക്കുന്ന സമയത്ത് കുറേ വിഷ്വൽ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, എൻ്റെ കൂടെ വന്ന ആൾക്കാരോട് പറഞ്ഞാൽ ഈ സാധനം നമുക്ക് അങ്ങ് എടുക്കണമെന്ന്. അവരത് പറിച്ച് നമ്മളെ വണ്ടിയിലിട്ട് കൊണ്ടുപോകും. ഇന്ന് മിനിഞ്ഞാന്ന് രാത്രിയാണ് ഞങ്ങൾ എന്ത് ചെയ്ത് ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് വേണം പോലീസ് കൊടുക്കുക എന്നുള്ള രീതിയിൽ കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുട്ടികളെടുത്ത് കൊടുത്തു വിട്ടു. അപ്പോഴാണ് അവർ വിളിക്കുന്നത്, അഷർക്ക ഇത് ഇങ്ങനെയൊന്നുള്ള സംഭവം, ഇതിലൊരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അല്ലെ ആ വിഷ്വൽസ് നോക്കുന്ന സമയത്ത് ഞാൻ ചെല്ലുന്നതിൻ്റെ 10 മിനിറ്റ് മുമ്പ് എന്നെ കാണും തണ്ടും തടിയുള്ള 3-4 പേരവിടെ ഉണ്ട്. അതായത് ഈ ഷെബിനയെ അടിച്ചു എന്ന് പറയുന്ന ആൾ മുതൽ എല്ലാവരും അവിടെ ഉണ്ട്. ഈ ഷെബിനെ ഈ പിന്നെ ഉമ്മയുടെ ആങ്ങൾ അടിച്ചതാണ് മെയിനൊരു പ്രശ്നം വന്നത്. അകത്ത് കയറി അടിക്കുന്നതും ഇവിടെ പുറത്തുനിന്ന് വലിച്ചിടുന്നത് വരെ സി സി ടി വിയിൽ അടിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അടിച്ചു എന്നുള്ളത് ഉറപ്പിക്കാന്നാണ് ഇയാൾ കയറി പോകുന്ന ആ രൂപവും അയാളെ പിടിച്ചുകൊണ്ട് വരുന്നത് കണ്ടപ്പോഴാണ് ഞങ്ങൾ മനസ്സിലായി അടിച്ചിട്ടുണ്ടാവും എന്നുള്ളത്. അത്രയും ആൾക്കാരവിടെ ഉണ്ടായിരുന്നിട്ട് ഇവരെന്ത് ചെയ്തിട്ടില്ല, രക്ഷിക്കാനുള്ള ഒരു ശ്രമവും അവർ നടത്തിയിട്ടില്ല. പകരം അവർ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ ഇവൾ മരിച്ചു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്, അതാണ് ഞങ്ങൾ അത്രയും ഫീൽ ചെയ്തത്, ഇവർ മരിച്ചു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു വഴിയെടുത്തിട്ട് വരുന്നുണ്ട്. ആരെന്ന് പറഞ്ഞാൽ ഈ അബി, അതായത് ഷബിനയുടെ ഭർത്താവിൻ്റെ ഉപ്പ. അയാളാണെങ്കിൽ പിന്നെ ഇതാണ് ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻ്റ്. അയാൾക്ക് നടക്കാൻ വയ്യാന്നൊക്കെയാണ് ആൾക്കാർ പറഞ്ഞത്. ഞങ്ങളും വിചാരിച്ചത് തന്നെയാണ് പാവമാണ്. അയാൾ മുണ്ട് മടക്കി കെട്ടിയിട്ട് ഓടുന്ന രംഗം, അയാൾ വടിയെടുത്ത് വരുന്നു, എന്നിട്ട് മൊബൈൽ ആ വടിയുടെ മുകളിൽ കെട്ടുന്നു. അതായത് ജാലകത്തിൻ്റെ മുകളിൽ ജാലകം, അവിടെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഷബ്ന മരിച്ചു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഇത് കെട്ടിയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഇവർ കെട്ടുന്നു. അതിന് അതിൻ്റെ കൂടെ തന്നെ അവിടെ ഉണ്ടായിരുന്ന രണ്ട് പേര് ബാക്ക് സൈഡിൽ, അതായത് ഷബ്ന തൂങ്ങിയിരിക്കുന്ന ആ റൂമിൻ്റെ താഴെ മുകളിലാണ് തൂങ്ങിയിരിക്കുന്നത്. താഴത്തെ ഭാഗത്ത് ഇവർ പോയി ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് തിരിച്ചു വരുന്നത്. ആ വരുന്ന വഴിക്ക് ഭയങ്കര വെപ്രാളത്തോടു കൂടിയാണ് വരുന്നത്. ഇവർ ഒരു വെപ്രാളം, ഒരു പരക്കം പാച്ചലുണ്ടല്ലോ, ആ പരക്കം പാച്ചലിൽ ഇവരെല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തല്ലോ ചർച്ച ചെയ്ത് എല്ലാവരും കൂടെ പിന്നെ സ്കൂട്ടിയുള്ളമാരെ സ്കൂട്ടിയിലെടുത്ത് എല്ലാവരും കൂടി എസ്കേപ്പായി. അത് കഴിഞ്ഞ് ഇവരെല്ലാം അവരെ ക്ലിയറായിട്ട് അവരെ വീട്ടിലെത്തി എന്നുള്ള സമയം ആയപ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ വിളിക്കുന്നത്. അതും അവിടെ നിന്നല്ല ശരിക്കും വിളിക്കുന്നത്, ദുബായിലുള്ള ഷബ്നയുടെ ഭർത്താവാണ് വിളിച്ച് പറയുന്നത് ഷബ്ന അവിടെ എന്തെല്ലാം പ്രശ്നമുണ്ട് നിങ്ങൾ പോകണമെന്നും പറഞ്ഞിട്ട്. അതുവരെ ഇവരെന്ത് ചെയ്തിട്ടാണ്, ഇവർ യാതൊരു ഇതും കാണിച്ചിട്ടില്ല. ഇങ്ങനെ നമ്മൾ സാധാരണഗതിയിൽ ഒരു എന്തെങ്കിലും രക്ഷിക്കാനുള്ള ഒരു നടപടിയെങ്കിലും സ്വീകരിച്ചിട്ട് വൈയിൽ നിന്ന് മരണപ്പെട്ടാലും നമുക്ക് ഒരു പറയാനുള്ളൊരിതുണ്ട്, പക്ഷെ രക്ഷിക്കാനുള്ള ഒരു ഇതുമില്ല. ഇവരെ അപേക്ഷിച്ച് ഇവൾ മരിച്ചു പോകണമെന്നുള്ള 100% ഇവർ
കുറേ നാളായിട്ട് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നന്നായി പിന്നെ ഈ ഭർത്താവിൻ്റെ ഉമ്മയായിട്ട് സാധാരണ സ്വാഭാവികമായിട്ടും പലയിടത്തും നടക്കുന്നത് ആ ഒരു രീതിയിൽ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇത്രയും വലിയൊരു സീനാവുന്നുള്ളത് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. പറഞ്ഞിരുന്നു എന്നോട് വീടെടുക്കാൻ പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇത് കൂടുതൽ ഇഷ്യൂ ആകാൻ കാരണം ഞങ്ങൾക്ക് ഇപ്പം മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഈ ശിവനേൻ്റെ ഉമ്മ അവിടെ പോയിട്ട് ഇവിടെ ഭർത്താവിൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ഏതായാലും ഇവരിങ്ങനെ നിരന്തരം ശല്യം ചെയ്യുന്ന വീട് മാറാൻ വേണ്ടിയിട്ടാണ് പോയിക്കോളണം പോയിക്കോളണം. അപ്പോൾ ആ സ്ഥിതിക്ക് വീട് എന്ത് ചെയ്യുക, നമ്മൾ ഇവളുടെ സ്വർണം വിറ്റിട്ട് നമുക്ക് വീടെടുക്കാം. അബീലിൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ സ്വർണ്ണം ഉണ്ടല്ലോ അത്രയും സ്വർണം വിറ്റിട്ട് നമുക്കൊരു വീടെടുത്തുകൂടെ എന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവളുടെ ഉമ്മയും കൂടെ പോയത്. അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഭർത്താവിൻ്റെ ഉമ്മ അകത്തുനിന്ന് ചാടി വീഴുന്നത്. അതൊക്കെ വിഷ്വലുണ്ട്, എല്ലാം വിഷ്വലുകളാണ്, ഇതൊന്നും എന്തില്ല ഞാൻ ഉണ്ടാക്കിയെടുത്തോ ക്രിയേറ്റ് ചെയ്ത ഒരു സംഭവമല്ല, ഡയറക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്ന എല്ലാ വിഷ്വൽസും നമ്മളുടെ അടുത്തുള്ളതാണ്. അപ്പോൾ അത് പറയുന്നതും ഇതൊക്കെ വ്യക്തമായിട്ട് കാണുന്നില്ല. അപ്പോൾ ഈ സ്വർണം വിറ്റിട്ട് നമുക്ക് വീടെടുക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് ഇവർക്ക് കൂടുതൽ വയലൻ്റായത്. കാരണം ഈ സ്വർണം അവരുടെ കയ്യിലാണ് ഉള്ളത്. സ്വർണം തന്നെ കുറച്ചൊന്നുമല്ല, 120 പവനുണ്ട്. അപ്പോൾ അത്രയും സ്വർണം അവർ വിട്ടുപോയോ എന്തെന്നുള്ള നമുക്കറിയില്ല, ഇല്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കും അത്രയും സാധനം കൊടുത്താലല്ലാണ്ട് ഈ വീടെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം ആൾക്കാർ അതിനെ സമീപിക്കുമല്ലോ, കാരണം ഇവർ ഞങ്ങൾ പറയുന്ന ന്യായമായ ഒരു കാര്യമായതുകൊണ്ട് ബന്ധപ്പെടുമല്ലോ. അപ്പോൾ അവർക്ക് ഇവൾ മരിക്കുന്നത് നിർബന്ധമാണ്. ശരിക്കു പറഞ്ഞാൽ ഇവൾ മരിക്കുന്നത് നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഇവർ ശരിക്ക് അത് പ്ലാൻഡ് ആണെന്നുള്ളത് 100% പ്ലാൻ. അതിലും വലിയൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സാധാരണ സ്വാഭാവികമായിട്ട് ഈ ഹബീബിനെ സംബന്ധിച്ച്, അതായത് ഇവളെ ഭർത്താവിനെ പറ്റിയിട്ട് ഞങ്ങൾക്കൊരു അഭിപ്രായ വ്യത്യാസമില്ലായിരുന്നു. കാരണം ആളെ ശുദ്ധനാക്കിയിട്ട് കാഴ്ചയിലും ഏതൊരാൾ നിങ്ങളെ മുമ്പിൽ വന്നാലും വളരെ ശുദ്ധനായിട്ടുള്ള ഒരാളാണ്. പക്ഷേ അയാളുടെ ആ മാനസികാവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറ്റമുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ CCTVയുടെ ദൃശ്യം ലൈവായിട്ട് അവനിക്ക് അവിടെ നിന്ന് കാണാം, ദുബായിൽ നിന്ന്. മനസ്സിലായ? അതായത് അവിടെ വൈഫൈ ഉണ്ട്, അത് കണക്ട് ചെയ്തിട്ട് ഇവൻ്റെ മൊബൈലിൽ കണക്റ്റഡാണ്. അപ്പോൾ ഈ CCTV ദൃശ്യം ഞങ്ങളെടുത്തുണ്ട് എന്ന് പറയുമ്പോൾ ഈ ഹബീബ് ഇവിടെ ഉണ്ട്. ഹബീബിനെ ഞങ്ങൾ ഇവിടെ ഒന്നും ഒരു മോശവും വരുത്തിയില്ല. കാരണം അവൻ ഞങ്ങളുടെ മകളുടെ ഭർത്താവാണ്, അവൻ്റെ ഒരു മകൾ ഇവിടെ ഉണ്ട് എന്നുള്ള നിലക്ക് ഇവിടുത്തെ മാന്യമായ സമൂഹം എല്ലാവരോടും ഞങ്ങൾ പറഞ്ഞ് എല്ലാവരും ഞങ്ങളോട് പറഞ്ഞ് അവനൊന്നും ചെയ്യരുത്, അവനിക്കിവിടെ ഒരു അവകാശമുണ്ട്. ആ അവകാശം വെച്ചിട്ട് അവനെ ഞങ്ങൾ ഇവിടെ എല്ലാ പരിപാടിക്കും ഇവിടെ ഇരുത്തിയിട്ടുണ്ട്, അവൻ രാത്രി വരെ ഇവിടെ ഉണ്ട്, ഒരു പ്രശ്നവുമില്ല. ആ സമയത്ത് ഈ CCTVയുടെ കാര്യം പറഞ്ഞപ്പോൾ അവ ഇത് എടുത്തപടി ചോദിച്ചത് അതിൽ ഡേറ്റ് ഇല്ലല്ലോ, ഡേറ്റും ടൈമും ഇല്ലല്ലോ. അപ്പോൾ ആ സമയത്ത് ഇവൻ കംപ്ലീറ്റ് അവിടെ നിന്ന് ദുബായിൽ നിന്ന് വാച്ച് ചെയ്യുന്നുള്ള തെളിവാണത്. കാരണം ഡേറ്റും ടൈമും ഇല്ല എന്നുള്ളത് അവനിക്ക് മനസ്സിലാണെങ്കിൽ ഈ സാധനം അവൻ കണ്ടിട്ടുണ്ടാവണം. അതുമാത്രമല്ല ഈ വിഷ്വൽ കണ്ടിട്ടാണ് ഓൻ എന്ത് ചെയ്യുന്നത്, ഇവിടെ വിളിച്ച് പറയുന്നത് അവിടെ എന്തോ വിഷയമുണ്ട്. അത് കഴിഞ്ഞ് രണ്ടാമത് ഇവൻ പിറ്റേ ദിവസം രാവിലെ വന്നു, 8-8:30 വന്നു. ആ സമയത്ത് പോലീസുകാർ ഇൻക്വസ്റ്റ് നടത്തുകയാണ്. അപ്പോൾ ഞാൻ ആ ഡോറിൻ്റെ മുമ്പിലുണ്ട്, അതിനകത്ത് മെമ്പർമാരും എല്ലാവരും ഉണ്ട്, പഞ്ചായത്ത് മെമ്പറും അവാർഡ് മെമ്പർമാരൊക്കെ ഉണ്ട്. ഇൻക്വസ്റ്റ് നടന്നുകൊണ്ടിരിക്കും, ഇവൻ വന്നു ഇവൻ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം തടഞ്ഞു, കാണാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ ആൾക്കാർ നാട്ടുകാർ പറഞ്ഞു അവൻ്റെ ഭാര്യയല്ല അവനൊന്ന് കണ്ടോട്ടെ. ഇവനന്ന് കയറിയാൻ പാടിയാണ്, അത് ഞാൻ പറഞ്ഞതോ ഇതൊന്നുമല്ല, അവിടുത്തെ അവരുടെ വാർഡ് മെമ്പർ ഇന്നലെ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. ഇവൻ കയറിയാൻ പാട് നോക്കിയത് ഈ ഷെബിനയുടെ കഴുത്തിൻ്റെ രണ്ട് ഭാഗമാണ് നോക്കിയത്, വല്ല അടയാളം ഉണ്ടോ, ഒരു തുള്ളി കണ്ണിനീര് അവൻ്റെ കണ്ണിന്ന് വന്നിട്ടില്ല. അയാൾ പറഞ്ഞാൽ അയാൾക്ക് ഞങ്ങളെ സഹായിക്കേണ്ട കാര്യവുമില്ല, അവനോടുള്ള വെറുപ്പുമില്ലാത്ത ഒരു വാർഡ് മെമ്പർ, വാർഡ് മെമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ജനപ്രതിനിധിയാണ്, അയാളാണ് ഇന്നലെ ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഈ ഹബീബ് ഇതിൽ ഇൻവോൾവ് ആണെന്നുള്ള 100% ഹബീബ്, ഹബീബിൻ്റെ വാപ്പ, ഹബീബിൻ്റെ ഉമ്മ, ഹബീബിൻ്റെ പെങ്ങള്, ഹബീബിൻ്റെ അമ്മാവൻ, അതായത് ഉമ്മയുടെ ആങ്ങള, ഇവർ 5 പേരാണ് ഇതിൽ ഇൻവോൾവ്. അതിൽ മെയിനായിട്ടുള്ള കണ്ണിയാണ് ഞാനീ പറയുന്നത് ഉമ്മയും സഹോദരിയും ഈ അമ്മാവനും. അമ്മാവനാണ് ശിവനെ അടിച്ചത്. ഉണ്ടല്ലോ ഇവിടുന്ന് പണ്ട് കാലത്ത് എല്ലാരും അടിക്കല് ഇതല്ലോ, അതെല്ലാം അടിക്കുമെന്നൊക്കെ അറിയില്ല. ഞാൻ എന്നെ പറ്റിട്ടാ പറയുന്നത്, എന്നോട് ചോദിക്കണം നിങ്ങൾ എന്ത് നമ്മുടെ കാര്യം, അത് ഒപ്പാടങ്ങ് പുറക്കുന്നില്ലെങ്കിൽ ഒഴിവാക്കണമെന്നല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. അത് എന്റെ അബീബ് എന്ന് പറയുന്നത് പറയണം, നിങ്ങൾക്ക് ഇവിടുന്ന് പറയേണ്ട അവകാശമില്ല. അത് നിങ്ങളെ നിങ്ങളായിക്കു അടിച്ചോക്കുന്നില്ലാണെങ്കിൽ നിങ്ങളെ ഉശർപ്പൊന്ന് കാണിക്കേ, വീഡിയോ ഉണ്ട് എല്ലാം ഫുൾ വീഡിയോ. അങ്ങനെ അങ്ങനെ ഇവിടെ കോടതി നിയമമൊന്നുമില്ല, പോലീസ് ഒന്നുമില്ല. പിന്നെ പക്ഷെ ആണുങ്ങളോട് സംസാരിക്കുമ്പോ
നിങ്ങൾ എന്നോട് വർത്തമാനം പറയണ്ടേ കൂടുതൽ കേട്ടാ. പിന്നെ എന്റെ ഇപ്പൊ തന്നെ പറയുന്നേ അങ്ങനെയാണെങ്കിൽ നാട്ടിൽ വെക്കർ റിമാൻഡ് ചെയ്യാൻ പോലീസ് കംപ്ലൈന്റ് കൊടുക്കൂ. ഇവിടെ നാട്ടിൽ നിന്ന് പിടിച്ചോണ്ടോ പറഞ്ഞു ജയിലിട്ടോ പറയൂ. അത് നാട്ടിലെ എല്ലാരോടും പറഞ്ഞു നാട്ടുകാരോടെല്ലാം ചോദിക്കാം. ഇവിടെ സ്വഭാവം ഏതാ ജയിലിൽ പിടിച്ചിടുക പറയണോ? ഇങ്ങനത്തെ നാട്ടിൽ വെക്കരുന്ന് പിടിച്ചിടണമെന്ന് പറയണോ? അയ്യണ്ണട്ടെ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചോദ്യം ചോദിച്ചിരുന്നു സംസ്ഥാന സ്കൂൾ കലോത്സവം എവിടെ വെച്ചാണ് നടക്കുന്നത് എന്ന്. കൃത്യമായ ആൻസർ എഴുതി കൊല്ലത്ത് വെച്ചിട്ടാണ് ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം. നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ കഴിഞ്ഞ ദിവസം ഒരു എം പി എ ഒരു പാർലമെന്റിലെ ഒരു മെമ്പറിനെ ലോക്സഭ പുറത്താക്കി. ബംഗാളിൽ നിന്നൊരു എം പി ആണ്, ഫാസിസ്റ്റുകൾക്കെതിരെ നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ഈ ബി ജെ പി സർക്കാരിന് വളരെ വലിയ തലവേദനയായ ഒരു എം പി എ ആണ് ചെറിയ കാരണങ്ങൾ പറഞ്ഞ് ഒരു എത്തിക്സ് കമ്മിറ്റിയുടെ പേരിൽ ഈ ഒരു എം പിയെ പുറത്താക്കിയത്. ബംഗാളിൽ നിന്നുള്ള ഈ എം പി എ എം പിയുടെ ഇങ്ങനെ പുറത്താക്കപ്പെട്ട എം പിയുടെ പേരെന്താണ്? ഒരു വനിതയാണ്, ക്ലൂ തരാം, ഒരു വനിതയാണ്. നമ്മുടെ നാടിന്റെ നന്മക്ക് വേണ്ടി പോരാടിയത് കൊണ്ടാണ് അവർക്ക് ഇങ്ങനെ പുറത്താകേണ്ടി വന്നത്. ആ എം പിയുടെ പേരെന്താണ് എന്നതാണ് ചോദ്യം. ഉത്തരം കമൻ്റായിട്ട് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.